സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള കോളുകളിലധികവും ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും. ഫോൺ വിളികൾക്ക് പിന്നിൽ ചാരപ്രവർത്തനവും ഭീകരവാദവും എന്ന സൂചന. ദുരൂഹ കോളുകൾ വിളിച്ചതിൽ നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളുമുണ്ട്. പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും നിരന്തരം കോളുകൾ പോയതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് സമാന്തര എക്സ്ചേഞ്ചുകളുടെ നിയമവിരുദ്ധ കോളുകൾ നടത്തിയതിലധികവും കേരളത്തിൽ തങ്ങുന്ന ബംഗ്ലാദേശികളാണ്. പാകിസ്ഥാനിലേക്ക് വിളിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI പ്രവർത്തിക്കുന്നവർ കേരളത്തിലെ IS റീപ്രസലുകളിലും ഉള്ളതായാണ് സൂചന. കേരളത്തിൽ തങ്ങുന്ന ബംഗ്ലാദേശികൾക്കായുള്ള അന്വേഷണത്തിനിടെ ബംഗാളികളെന്ന രേഖകളിൽ കഴിഞ്ഞിരുന്നവരുടെ ഫോൺ വിവരങ്ങൾ NIA ശേഖരിച്ചിരുന്നു. സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ വഴി ബംഗ്ലാദേശിലുള്ള ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ബന്ധപ്പെട്ടിരുന്ന ഇവരിൽ ചിലർ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലൂടെ നടത്തിയ ഫോൺ കോളുകളാണ് ദുരൂഹതയുയർത്തുന്നത്. ഇന്ത്യയിൽ നിന്നെടുത്ത സിമ്മിലും മൊബൈൽ ഫോണിലും ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്ത് കൂടുതൽ പേർ ഒരേ സമയം നാട്ടിലേക്ക് വിളിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ ഭീകരവാദ ബന്ധത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്ന NIA പോലീസിന്റെയും സൈബർ വിംഗിന്റെയും റിപ്പോർട്ടുകൾ കൂടി അടിസ്ഥാനമാക്കി പ്രാഥമിക അന്വേഷണം നടത്തും. 14 പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 20 സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസുകളിൽ അന്വേഷണം NIA സംസ്ഥാന സർക്കാർ കൈമാറിയിട്ടുണ്ടെങ്കിലും ഇത് പരിശോധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കുന്നതോടെ മാത്രമേ അന്വേഷണത്തിലേക്ക് NIA കടക്കുകയുള്ളൂ. പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കുമുള്ള കോളുകളുടെ ദുരൂഹത നീക്കുക എന്നത് തന്നെയായിരിക്കും ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിലെ ആദ്യപടി. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.